ഹൈബ്രിഡ് ഭീകരർ എന്ന പുതിയ വിഭാഗത്തിന്റെ പിടിയിലാണ് ഇപ്പോൾ കാശ്മീർ. നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം ഫലപ്രദമായി സേന ചെറുക്കുമ്പോൾ ഹൈബ്രിഡ് തീവ്രവാദം സേനയ്ക്ക് പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ ജീവിക്കാൻ വഴിയില്ലാത്ത യുവാക്കളെ തിരഞ്ഞുപിടിക്കുക, അവരെ തീവ്രവാദത്തിന്റെ പാതയിൽ കൊണ്ടുവരിക. ഭീകരരുടെ പട്ടികകളിൽ ഉൾപ്പെടാത്തവരാണ് ഹൈബ്രിഡ് ഭീകരർ. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അല്ലാത്ത സമയങ്ങളിൽ സാധാരണ പൗരന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് ഹൈബ്രിഡ് ഭീകരരായി കണക്കാക്കുന്നത്. കാശ്മീരിൽ ഈ അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഇത്തരം ഹൈബ്രിഡ് ഭീകരന്മാർ സൃഷ്ടിച്ചതാണെന്നാണ് റിപ്പോർട്ട്. തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത നിരവധി യുവാക്കൾക്ക് തീവ്രവാദ ആക്രമണം നടത്താനുള്ള പരിശീലനം ലഭിക്കുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള ഹൈബ്രിഡ് ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. പിടിയിലാകുന്ന യുവാക്കളെല്ലാം പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉള്ളവരാണ് എന്ന് പോലീസ് പറഞ്ഞു. നിരന്തരമായ പ്രേരിപ്പിക്കൽ, വീരപരിവേഷം, പണം തുടങ്ങിയ ഘടകങ്ങളാണ് സാധാരണ യുവാക്കളെ ഹൈബ്രിഡ് ഭീകരരാകാൻ കശ്മീരിൽ പ്രേരിപ്പിക്കുന്നത്. വൈകാതെ ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകളായും ഹൈബ്രിഡ് ഭീകരരായും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ശ്രീനഗറിൽ നിന്ന് തുരത്തുമെന്ന് കശ്മീർ പോലീസ് മേധാവി വിജയ് കുമാർ അറിയിച്ചു. ജമ്മു കശ്മീരിലെ അന്തരീക്ഷം മോശമാക്കുന്നതിനായി പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ചില ഭീകര സംഘടനകളാണ് തീവ്രവാദികളെ സംസ്ഥാനത്ത് നിയമിക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ഹൈബ്രിഡ് ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതായി സർക്കാർ വൃത്തങ്ങളാണ് സൂചനകൾ നൽകുന്നത്. കശ്മീരിൽ രണ്ട് അധ്യാപകർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവന്നത്. കശ്മീരിലെ സ്ഥിരതയും അഭിവൃദ്ധിയും തകർക്കാൻ ഇത്തരം ഹൈബ്രിഡ് ഭീകരർ ശ്രമം നടത്തുന്നതായിട്ടാണ് അറിയിപ്പ്. ശ്രമം നടത്തുന്നതായാണ് സൂചന. സാധാരണ ജോലികൾ ചെയ്തും തുടർന്ന് ഭീകരപ്രവർത്തനം നടത്തുന്നവരാണ് ഹൈബ്രിഡ് ഭീകരർ. കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഹൈബ്രിഡ് ഭീകരർ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. വലിയ തോതിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാകും ഇവരുടെ ഓപ്പറേഷൻസ്. മറ്റു ജോലികൾ ചെയ്യുന്നതിനാൽ പലരും ഇവരെ സംശയിക്കില്ല എന്നതാണ് ഇവരുടെ പ്ലസ് പോയിന്റ്. തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ഇവർ തിരികെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുമെന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്യുന്നു. യുവാക്കളാണ് ഇത്തരം ഹൈബ്രിഡ് തീവ്രവാദികളായി ഏറെയും മാറുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കശ്മീരിൽ ശക്തമാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി എന്ന് കശ്മീർ പോലീസ് അറിയിച്ചു. 2021 മാത്രം കശ്മീരിൽ 28 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. പോലീസിനെതിരായ ആക്രമണങ്ങളെ തിരിച്ചടി ഭയന്നാണ് ഭീകരർ ഇപ്പോൾ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് എന്നതാണ് മറ്റൊരു സൂചന. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കശ്മീർ താഴ്വരയിൽ ഭീതി പടർത്തുകയാണ്. ന്യൂനപക്ഷ വിഭാഗക്കാരെ ഭീകരർ തിരഞ്ഞുപിടിക്കുന്നു, കൊലപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കശ്മീർ താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുന്നത്. 90s തുടക്കത്തിൽ കശ്മീരിൽ ചോരപ്പുഴ ഒഴുക്കിയ ഭീകരർ വീണ്ടും അതേ പാതയിലേക്ക് താഴ്വരയെ തള്ളിവിടാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായാണ് സുരക്ഷാ സേനകൾ ഇതിനെ കാണുന്നത്. 90s കശ്മീരിൽ നിലവിൽ സ്ഥിതി വഷളായിട്ടില്ല. കശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെയും ആക്രമണങ്ങൾ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിനം പ്രതി 100s സഞ്ചാരികളാണ് കശ്മീരിൽ എത്തുന്നത്. താഴ്വരയിൽ വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുമ്പോഴും സഞ്ചാരികളെ ഭീകരർ ലക്ഷ്യമിട്ടിട്ടില്ല. കശ്മീരിൽ താമസിക്കുന്ന പണ്ഡിറ്റുകളെയും ന്യൂനപക്ഷ വിഭാഗക്കാരായ മറ്റ് ഹിന്ദുക്കളെയുമാണ് ഭീകരർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.